നമസ്കാരം, വെൽക്കം ടു സിഇ പ്ലസ്. കോമ്പറ്റിറ്റീവ് എക്സാം പ്ലസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച് നിർത്തിയത് എവിടെയാ വരെയാ? ചാനാർ ലഹള വരെയാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ദെൻ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിനുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ സാധിക്കും ഏതാണ് മലയാളി മെമ്മോറിയൽ. എന്താണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി മത്സര പരീക്ഷ ചോദിക്കാവുന്ന ഫാക്ടുകളുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിവേ കട്ടയ്ക്ക് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ക്ലാസിന്റെ അവസാനം വരെ കൂടെ കാണുക. ഓക്കെ, നോക്കാം. മലയാളി മെമ്മോറിയൽ എന്നാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, കറക്റ്റാണ്. 1891 ജനുവരി മാസം ഒരു കാരണവശാലും ഡേറ്റ് മറന്നു പോകരുത്, ജനുവരി മാസം 1 സമർപ്പിക്കപ്പെട്ട നിവേദനമാണിത്, മലയാളി മെമ്മോറിയൽ എന്ന് പറയപ്പെടുന്നത് അല്ലെ. എന്താ ഈ മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അല്ലെ തമിഴ് ബ്രാഹ്മണരെ അധികമായിട്ട് നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഉൾപ്പെട്ട ജനവിഭാഗം അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിക്ക് സമർപ്പിച്ച നിവേദനത്തെയാണ് മലയാളി മെമ്മോറിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അധികമായി തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവിതാംകൂറുകാർ തയ്യാറാക്കി നൽകിയ നിവേദനത്തെയാണ് മലയാളി മെമ്മോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉയർന്ന ഉദ്യോഗങ്ങളിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ട് പോലും എന്തില്ല, അവർക്ക് അർഹതപ്പെട്ട നിയമനങ്ങൾ കിട്ടാതെ വന്നു. അപ്പൊ ഇതിനെ തുടർന്ന് ഈ നിയമനങ്ങൾ നേടിയെടുക്കുന്നതിനെ തുടർന്ന് തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഇത് മലയാളി മെമ്മോറിയൽ. നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് സമർപ്പിക്കപ്പെട്ട വർഷം എന്ന 1891 ജനുവരി 1 ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിന്റെ പ്രധാന നേതാവ് മലയാളി മെമ്മോറിയലിന്റെ പ്രധാന നേതാവ് ആര്യെന്ന് ചോദിച്ചാൽ മത്സര പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, GP പിള്ള അല്ലെ, ബാരിസ്റ്റർ GP പിള്ള അല്ലെ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിലെ വന്ധ്യവയോധികൻ. എന്നാൽ കേരളത്തിന്റെ വന്ധ്യവയോധികനാരാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, കറക്റ്റാണ്, KP കേശവമേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാ? ദാദാഭായി നവറൂജിയാണ് അല്ലെ. ദാദാഭായി നവറൂജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് പറയപ്പെടുന്നത് അല്ലെ. അപ്പോ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാ? ഉറക്കെ പറഞ്ഞേ, ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന GP പിള്ളയുടെ നേതൃത്വത്തിലാണ് എന്ത് സമർപ്പിക്കപ്പെട്ടത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മാത്രമല്ല തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ആരും ചോദിച്ചാൽ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ശ്രദ്ധിക്കുക, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ച വേദി അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലിന്റെ പ്രധാന വേദി ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ്. ഏതാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ് മലയാളി മെമ്മോറിയലിന്റെ പ്രധാന വേദി അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ച വേദി എന്നെല്ലാം അറിയപ്പെടുന്നത്. അപ്പൊ വർഷം എന്ന 1891 ജനുവരി 1 ആരാ നേതൃത്വം? ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ത് സമർപ്പിക്കപ്പെട്ടു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. ഓക്കെ, മലയാളി മെമ്മോറിയലിനെ തുടക്കം കുറിച്ച അല്ലെ, തുടക്കം കുറിച്ച അല്ലെങ്കിൽ പ്രധാന വേദി എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ്. ക്ലിയർ ആണ്. ദെൻ ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഏത്? ഏതാ? തിരുവിതാംകൂറുകാർക്ക്. എന്താണ് തിരുവിതാംകൂറുകാർക്ക്? ഈ മുദ്രാവാക്യത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാലും അവിടെ ആൻസർ എന്താ? GP പിള്ളയാണ്.
അപ്പൊ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം എന്താണ് ചോദിച്ചാൽ, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. ഇതിന്റെ ശില്പി ആരും ചോദിച്ചാൽ ആരാ? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ക്ലിയർ ആണ്. ദെൻ ഞാൻ പറഞ്ഞു, മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഒരു നിവേദനമാണ്. ഈ നിവേദനം സമർപ്പിക്കപ്പെട്ടു ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ്? ശ്രദ്ധിച്ചോണം, ശ്രീമൂലം തിരുനാൾ. ആരാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിനാണ് എന്ത് സമർപ്പിക്കപ്പെട്ടത്? നമ്മുടെ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ 1891 January 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കെന്ന് ചോദിക്കും, ആരാ? ശ്രീമൂലം തിരുനാൾ. അതായത് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് ഈ ഒരു നിവേദനം സമർപ്പിക്കപ്പെട്ടത്. ആ സമയത്തെ ദിവാൻ ആരെന്ന് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാം. ആരാ? ടി രാമറാവു. ആരാണ്? ടി രാമറാവു ആണ്. അപ്പോ ആ സമയത്തെ തിരുവിതാംകൂറിന്റെ ദിവാൻ ആരെന്ന് കൂടി മനസ്സിലാക്കി വെച്ചോണം. ആരാ? ടി രാമറാവു. അപ്പൊ ആർക്ക് സമർപ്പിക്കപ്പെട്ടു? ശ്രീമൂലം തിരുനാളിൽ സമർപ്പിക്കപ്പെട്ടു. ആ സമയത്തെ തിരുവിതാംകൂറിന്റെ ദിവാൻ ആരാ? ടി രാമറാവു. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട നിവേദനത്തിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്ന് മത്സര പരീക്ഷകൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെച്ചോ, 10028 എത്രയാ? 10028 ഒപ്പിട്ട നിവേദനമാണ് ഇത് മലയാളി മെമ്മോറിയൽ എന്ന് പറയപ്പെടുന്നത്. ഇതെന്ന് സമർപ്പിച്ചു? 1891 January 1 ആർക്കാ സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാൾ. ഉറക്കെ പറ, ശ്രീമൂലം തിരുനാൾ. ആ സമയത്ത് ദിവാൻ ആരാ? ടി രാമറാവു. ക്ലിയർ ആണേ? എത്ര പേർ ഒപ്പുവെച്ചു? 10028 ഒപ്പുവെച്ചു. ഓക്കെ ആണേ. ഈ 10028 മലയാളി മെമ്മോറിയലിലെ ആദ്യ ഒപ്പുകാരൻ കെ പി ശങ്കരമേനോൻ. ആരാണ്? കെ പി ശങ്കരമേനോൻ. പഠിച്ചു വെച്ചോളാം, കെ പി ശങ്കരമേനോനാണ് ഈ മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ. അല്ലെ, ആദ്യത്തെ ഒപ്പുകാരൻ ആരാ? കെ പി ശങ്കരമേനോൻ. ദെൻ രണ്ടാമത്തെ ഒപ്പുകാരൻ ബാരിസ്റ്റർ ജി പി പിള്ള. രണ്ടാമത്തെ ഒപ്പുകാരൻ ബാരിസ്റ്റർ ജി പി പിള്ള. മൂന്നാമത്തെ ഒപ്പുകാരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളി മെമ്മോറിയലിൽ. മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ആരാ? ഡോക്ടർ പൽപു. ആരാ? ഡോക്ടർ പൽപു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി, മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ്. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ. ദെൻ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, മലയാളി മെമ്മോറിയലിൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരെന്ന് മത്സര പരീക്ഷകൾ ചോദിക്കും. മലയാളി മെമ്മോറിയലിൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാ? പലർക്കും അറിയാം. ആരാ? സി വി രാമൻ പിള്ള. അല്ലെ, സി വി രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ. ആരാണ്? സി വി രാമൻ പിള്ള. അല്ലെ, കേരളത്തിന്റെ സ്കോട്ട്, കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ആര്? സി വി രാമൻ പിള്ള. ഇപ്പൊ മലയാളി മെമ്മോറിയലിൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? സി വി രാമൻ പിള്ളയാണ്. അല്ലെ, നമുക്കറിയാം മാർത്താണ്ഡവർമ്മ ആരുടെ നോവലാണ്? സി വി രാമൻ പിള്ളയുടേതാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് ഇത്, മാർത്താണ്ഡവർമ്മ. എഴുതിയെടുത്തോണം, മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ. അല്ലെ, നമ്മുടെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയും സ്ഥാപകനുമായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ. ഇത് സി വി രാമൻ പിള്ളയുടേതാണ്. ദെൻ ധർമ്മരാജ. ധർമ്മരാജ എന്ന നോവലിന്റെ കർത്താവ് ചോദിച്ചാരാ? സി വി രാമൻ പിള്ളയാണ്. രാമരാജ ബഹദൂർ, എഴുതിയെടുത്തോ, രാമരാജ ബഹദൂർ എന്ന നോവലിന്റെ കർത്താവ് ആര് ചോദിച്ചാൽ? സി വി രാമൻ പിള്ളയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഈ ധർമ്മരാജയിലും രാമരാജ ബഹദൂർ എന്നീ നോവലുകളിൽ പരാമർശിക്കപ്പെടുന്ന തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി ചോദിച്ചാൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അല്ലെ, തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജയെന്നും കിഴവൻ രാജയെന്നും അറിയപ്പെടുന്ന വ്യക്തി. അപ്പൊ ധർമ്മരാജ, രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ, ഇതൊക്കെ ആരുടെ നോവലാണ് ചോദിച്ചാൽ സി വി രാമൻ പിള്ളയുടെ നോവലാണ്. മാത്രമല്ല സി വി രാമൻ പിള്ള എഴുതിയ സാമൂഹ്യ നോവൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രേമാമൃതം. പ്രേമാമൃതം, ശ്രദ്ധിച്ചോളാം, പ്രേമാമൃതം ആരുടെ സാമൂഹ്യ നോവലാണ്? സി വി രാമൻ പിള്ള. സി വി രാമൻ പിള്ള എഴുതിയ സാമൂഹ്യ നോവൽ അറിയപ്പെടുന്നു പ്രേമാമൃതം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി വി രാമൻ പിള്ളയുടെ അർദ്ധഗായക വെങ്കല പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ അർദ്ധഗായക വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്.
സി വി രാമൻ പിള്ള അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം 2022 മാർച്ച് മാസം 23 അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്ത് അനാച്ഛാദനം ചെയ്ത വർഷം 2022 മാർച്ച് 23 വളരെ ഇമ്പോർട്ടൻ്റാ സി വി രാമൻ പിള്ള സി വി രാമൻ പിള്ളയുടെ 100th anniversary സി വി രാമൻ പിള്ളയുടെ 100th anniversary അദ്ദേഹത്തിന്റെ അർദ്ധഗായക വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് 2022 മാർച്ച് 23 എന്നാൽ സി വി രാമൻ പിള്ള ചരമദിനം സി വി രാമൻ പിള്ള ചരമദിനം ചോദിച്ചാൽ മാർച്ച് 21 വളരെ ഇമ്പോർട്ടൻ്റ് തെറ്റിക്കരുത് സി വി രാമൻ പിള്ള ചരമദിനം ചോദിച്ചാൽ മാർച്ച് 21 ക്ലിയർ ആണ് ഇതിന് ശില്പി ആരും ചോദിക്കും ഉണ്ണിക്കാനായി ആരാണ് ഉണ്ണിക്കാനായി ഉണ്ണിക്കാനായി ആണ് പ്രശസ്ത ശില്പിയായ ഉണ്ണിക്കാനായി ആണ് സി വി രാമൻ പിള്ളയുടെ അർദ്ധകായ വെങ്കല പ്രതിമയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നു ആരാണ് ഉണ്ണിക്കാനായി ഇതെന്ന് അനാച്ഛാദനം ചെയ്യപ്പെട്ടു 2022 മാർച്ച് മാസം 23 ക്ലിയർ ആണ് സി വി രാമൻ പിള്ള ചരമദിനം എന്ന മാർച്ച് 21 കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ സി വി രാമൻ പിള്ള മലയാളി മെമ്മോറിയൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ ആരാ സി വി രാമൻ പിള്ള ക്ലിയർ ആണ് തിരുവനന്തപുരം ജില്ലയിൽ പബ്ലിക് ലൈബ്രറി വളപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ പബ്ലിക് ലൈബ്രറി വളപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ കണിശമായി പഠിച്ചു വയ്ക്കുക ഓക്കെ ദെൻ നമുക്ക് ഏതിലേക്ക് തിരിച്ചു വരാം മലയാളി മെമ്മോറിയലിലേക്ക് തിരിച്ചു വരാം അപ്പൊ മലയാളി മെമ്മോറിയൽ പിന്നിൽ പ്രവർത്തി സാഹിത്യകാരൻ നമ്മൾ മനസ്സിലാക്കി എന്നാൽ മലയാളി മെമ്മോറിയലിന് വേണ്ട നിയമോപദേശം നൽകിയ വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആണ് എല്ലാവരും നോക്കി തോന്നണം കേട്ടോ പഠിച്ച് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ ഒരു കാരണവശാലും ക്ലാസ് ചെയ്യുന്ന കഴിച്ച് പൊക്കളയരുത് കേട്ടോ അപ്പൊ നോക്കാം ഇതിന് വേണ്ട മലയാളി മെമ്മോറിയലിന് വേണ്ട നിയമോപദേശം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എഡ്ലി അതാണ് എഡ്ലി നോർട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആ എഡ്ലി നോർട്ടൺ എഡ്ലി നോർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് വേണ്ട നിയമോപദേശം നൽകിയത് ആരാണ് എഡ്ലി നോർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാളി മെമ്മോറിയലിന് വേണ്ട നിയമോപദേശം നൽകിയത് ക്ലിയർ ആണ് മലയാളി മെമ്മോറിയൽ അല്ലെ തിരുവിതാംകൂറിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് തിരുവിതാംകൂറുകാർ തയ്യാറാക്കപ്പെട്ട നിവേദനത്തെയാണ് മലയാളി മെമ്മോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമർപ്പിച്ച വർഷം 1891 January 1 നേതൃത്വം ബാരിസ്റ്റർ ജി പി പിള്ള തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ജി പി പിള്ളയാണ് ഇത് തുടക്കം കുറിച്ച വേദി മലയാളി മെമ്മോറിയലിന്റെ തുടക്കം കുറിച്ച വേദി എന്നോ മലയാളി മെമ്മോറിയലിന്റെ പ്രധാന വേദി ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കോട്ടയം പബ്ലിക് ലൈബ്രറിയാണ് ദെൻ മലയാളി മെമ്മോറിയൽ ആർക്ക് സമർപ്പിക്കപ്പെട്ടു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു അന്നത്തെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ടി രാമറാവു ആരാണ് ടി രാമറാവു എന്ന കാര്യം ഓർത്തിരിക്കുക ദെൻ ഈ മലയാളി മെമ്മോറിയൽ മൊത്തം എത്ര പേർ ഒപ്പുവെച്ചു 10028 ഒരു കാരണവശാലും മറന്നുപോകരുത് 10028 പേർ ഒപ്പുവെച്ചു ഇതിൽ ആദ്യത്തെ ഉപ്പുകാരൻ കൂടെപ്പറ കെ പി ശങ്കരമേനോൻ രണ്ടാമത്തെ ഉപ്പുകാരൻ ജി പി പിള്ള മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ഡോക്ടർ പൽപ്പു അല്ലെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ഡോക്ടർ പൽപ്പു മൂന്നാമതായി മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ച വ്യക്തി മലയാളി മെമ്മോറിയൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻ പിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻ പിള്ള മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ പ്രേമാമൃതം എന്നീ നോവലുകളുടെ രചയിതാവ് സി വി രാമൻ പിള്ള നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം 2022 മാർച്ച് 23 അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാ തിരുവനന്തപുരം ജില്ലയിലെ പബ്ലിക് ലൈബ്രറി വളപ്പിൽ ശില്പി ഉണ്ണിക്കാനായി അദ്ദേഹത്തിന്റെ 100th anniversary അപ്പോൾ സി വി രാമൻ പിള്ള ചരമദിനം മാർച്ച് 21 ദെൻ മലയാളി മെമ്മോറിയലിലേക്ക് വന്നാൽ മലയാളി മെമ്മോറിയലിന് വേണ്ട നിയമോപദേശം നൽകിയ വ്യക്തി ആരും ചോദിച്ചാൽ എഡ്ലി നോർട്ടനാണ് അങ്ങനെ 1891 January 1 അന്നത്തെ ഭരണാധികാരിയായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് 1891 ശ്രദ്ധിച്ചോ 1891 June 3 ഇതിനെതിരെ ഒരു എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു
മലയാളി മെമ്മോറിയലിനെതിരെ ഒരു എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-നാണ്. ആരുടെ നേതൃത്വത്തിൽ? ചെങ്കോട്ട രാമയ്യർ. എഴുതി വെച്ചോ, ചെങ്കോട്ട രാമയ്യർ. എഴുതി വെച്ചോ, ചെങ്കോട്ട രാമയ്യർ. അതായത് തമിഴ് ബ്രാഹ്മണർ ചേർന്ന് തയ്യാറാക്കപ്പെട്ട നിവേദനമാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. കാരണം അവരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു നിയമനം, എന്താ, നിവേദനം കൊടുക്കപ്പെട്ടത്. ഇവരധികമായി നിയമിക്കാൻ പാടില്ല. തിരുവിതാംകൂറിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്തു, ആ ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇത്തരക്കാരെ നിയമിച്ചതാണ് ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈ തമിഴ് ബ്രാഹ്മണരുടെ വിഭാഗം ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇതിനെതിരെ ഒരു എതിർ മെമ്മോറിയൽ കൊടുത്തു അല്ലെ. അപ്പൊ ഇനി എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3 ഈ എതിർ മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്, ചെങ്കോട്ട രാമയ്യർ. ക്ലിയർ ആണ്? അപ്പൊ പക്ക മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അപ്പൊ ഇനിയും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിവേ, താങ്ക് യു.